തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് ജില്ലാ കളക്ടർ കത്തയച്ചു. പൂരം നടത്തിപ്പിന് മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നാണ് ആവശ്യം. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. അതേസമയം പൂരം നടത്തിപ്പിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ദേവസ്വങ്ങൾ. പൂരം നടത്തിപ്പിനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണെന്നും കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുമെന്നും ദേവസ്വങ്ങൾ വ്യക്തമാക്കി. തൃശൂർ പൂരം നടത്തിപ്പിൽ ആശങ്കയില്ലെന്നും പൂരം നടത്തിപ്പിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. അറിവിപ്പിന് കത്ത് കിട്ടിയതായിട്ട് എൻ്റെ അറിവിൽ എനിക്കിതുവരെ അങ്ങനെ ഒരു അറിവോ ചർച്ചയോ അതിനായിട്ട് നടത്തിയിട്ടില്ല. പത്രമാധ്യമങ്ങളിൽ പറയുന്നുണ്ട്, അങ്ങനെ കത്ത് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. അവർ തന്നെ ടി വി ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പൂരത്തിനെതിരായിട്ടുള്ള വർത്തമാനം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഗവൺമെൻറ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ചേർന്നിട്ടാണ് എല്ലാ തീരുമാനം എടുക്കുന്നത്. ഈ ദേവസ്വങ്ങൾ ഒരിക്കലും ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ദേവസ്വങ്ങളും ഗവൺമെൻറ്റും തമ്മിലൊരു കൺഫ്രണ്ടേഷനോ ഒരു വൈരുദ്ധ്യങ്ങളും ഇതിനകത്തില്ല. ഒരു ആശങ്ക ഉണ്ടാകുന്ന കാര്യമല്ല. ആവശ്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. പൂരം എന്തായാലും നടത്തേണ്ട എന്നുള്ള തീരുമാനം പൂരം നടത്താൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ചീഫ് സെക്രട്ടറി ആ തീരുമാനം എടുക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ഷൻ കഴിഞ്ഞാൽ സർജ് ഉണ്ടാവുമെന്ന്, കോമൺ സെൻസ്. അത് ഫാക്ടറിങ് ചെയ്തിട്ടുണ്ടാവണല്ലോ ചീഫ് സെക്രട്ടറി ആ തീരുമാനം എടുക്കുമ്പോൾ. ഗവൺമെൻറ് ഫാക്ടറിങ് ചെയ്യണല്ലോ, അതായത് ഇങ്ങനെ ഇലക്ഷൻ നടക്കുകയാണ്, ആൾക്കാർ വളരെയധികം യാതൊരു നിയന്ത്രണവും ഇല്ലാണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊരു സർജ് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഫാക്ടറിങ് ചെയ്തിട്ടാണ് പൂരം നടത്താമെന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു പുനർചിന്ത ഡി എം ഒന് വന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്.